ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ കഠിനമായ തണുപ്പ് തുടരുന്നു. രാജ്യത്തെ താപനില -3 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറഞ്ഞു. ഇന്ന് മുതൽ താപനിലയിൽ ക്രമേണ വർദ്ധനവ് രേഖപ്പെടുത്തുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ തണുപ്പിന് പുറമെ ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും തുടരുകയാണ്. തരീഫിലാണ് രാജ്യത്ത് ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. -3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഖൊറയാത്ത് റഫഹ ഭാഗങ്ങളിൽ -2 ഡിഗ്രിയും അറാർ തബൂക്ക് ഹഫർബാത്തിൻ പ്രദേശങ്ങൾ -1 ഡിഗ്രിയും സക്കാക്കയിൽ 0 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. തലസ്ഥാന നഗരമായ റിയാദിൽ 2 ഡിഗ്രിയായി താപനില കുറഞ്ഞു. കൊടും തണുപ്പിന് ഇന്നു മുതൽ കുറവുണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. റിയാൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നു മുതൽ താപനിലയിൽ ക്രമേണ വർദ്ധനവ് രേഖപ്പെടുത്തും. എന്നാൽ പുലർച്ചെ സമയങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറവായിട്ടും യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. കേരളത്തിലെ പകർച്ചവ്യാധി രോഗവ്യാപനം, നാട്ടിൽ നിന്നും തിരിച്ചു വരാനുള്ള ടിക്കറ്റ് നിരക്കുകൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നതടക്കം നിരവധി കാരണങ്ങൾ കൊണ്ടാണ് യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറയുന്നത്. യാത്രക്കാർ കുറയുന്നത് ട്രാവൽ ഏജൻസികളുടെ പ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഒമാനിൽ നിരവധി ട്രാവൽ ഏജൻറ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാ സെക്ടറിലേക്കുമുള്ള യാത്രക്കാർ കുറഞ്ഞതോടെ ഇവയിൽ പലതും പ്രതിസന്ധി നേരിടുകയാണ്. നാട്ടിലും ഒമാനിലും കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ തുടങ്ങിയതാണ് പലരും യാത്രകൾ ഒഴിവാക്കാൻ കാരണം. മസ്കറ്റിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന സർവീസുകൾ 50 റിയാലിന് താഴെ എത്തിയെങ്കിലും കേരളത്തിൽ നിന്നും ഒമാനിലേക്ക് തിരിച്ചു വരാനുള്ള നിരക്ക് ഇപ്പോഴും 160 റിയാലിന് മുകളിലാണ്. കോഴിക്കോട്, തിരുവനന്തപുരം സെക്ടറിലേക്കുള്ള വിമാന നിരക്കുകൾ ഈ മാസം അവസാനം വരെ കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ സ്കൂൾ അടയ്ക്കുകയും മാർച്ച് അവസാനത്തോടെ വീണ്ടും സീസൺ ആരംഭിക്കുകയും ചെയ്യുന്നതോടെ മസ്കറ്റിൽ നിന്നുള്ള നിരക്കുകൾ വീണ്ടും 80 റിയാലിൽ കടക്കും. അതോടൊപ്പം മാർച്ച് 28 ശേഷം കേരളത്തിൽ നിന്നും മസ്കറ്റിലേക്കുള്ള നിരക്കുകൾ 90 റിയാലിലെത്തിയിട്ടുണ്ട്. ഒമാനിൽ പകർച്ചവ്യാധി രോഗികളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 4166 പേർക്കാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ എണ്ണത്തിലും വർദ്ധനവ് രേഖപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 2031 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. ഒമാനിൽ ഇതുവരെ 322,438 പകർച്ചവ്യാധി രോഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 4128 പേർ രോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു. 48 പേരെ കൂടി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതോടെ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 168 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 18 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. എന്നാൽ ഒമാനിൽ റിപ്പോർട്ട് ചെയ്യുന്ന പകർച്ചവ്യാധി രോഗ കേസുകളിൽ 99% ഒമിക്രോൺ കാരണമാണെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് രാജ്യത്തെ സുപ്രീം കമ്മിറ്റി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. പള്ളികളിൽ ജുമുഅ ഉൾപ്പെടെ നിർത്തിവെക്കാനും സർക്കാർ ഓഫീസുകളിലും മറ്റും ഹാജർ നില പകുതിയായി കുറയ്ക്കാനും തീരുമാനിച്ചു. ഇന്നു മുതൽ 2 ആഴ്ചത്തേക്കാണ് രാജ്യത്ത് പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത്. UAE-യിൽ ഇന്നും കാലാവസ്ഥ ഭാഗികമായി തണുപ്പും മേഘാവൃതവുമായി തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചില ഭാഗങ്ങളിൽ താപനില 2 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. കടൽ പ്രക്ഷുബ്ധമായിരിക്കാനും സാധ്യതയുണ്ട്. ദുബൈ, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിൽ മേഘാവൃതമായിരിക്കും. ചില ആന്തരിക തീരപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയിലും തിങ്കളാഴ്ച രാവിലെയും ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കും. പർവ്വത പ്രദേശങ്ങളിൽ താപനില 2 ഡിഗ്രി സെൽഷ്യസായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഖത്തറിൽ തണുപ്പ് വർദ്ധിക്കുന്നു. പുതുവർഷത്തിലെ ആദ്യ ദിവസങ്ങളിൽ ശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടതിന് പിറകെ കാലാവസ്ഥ മാറിയെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തണുപ്പ് വീണ്ടും കൂടി. കാലാവസ്ഥാ വിഭാഗം നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെയായിരുന്നു വ്യാഴം, വെള്ളി ദിവസങ്ങളിലെ അന്തരീക്ഷം. സൗദി അറേബ്യയിൽ അനധികൃത ഇ സ്റ്റോറുകൾക്കും അത്തരം വ്യാജ അക്കൗണ്ടുകളുമായി ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കൾക്കുമെതിരെ വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുകയും വ്യാജ പരസ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം അനധികൃത അക്കൗണ്ടുകളുമായി ഇടപാട് നടത്തുമ്പോൾ
ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും ഉപഭോക്താക്കളെ കബളിപ്പിച്ച് പണം കൈപ്പറ്റുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും വാണിജ്യ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് അബ്ദുറഹ്മാൻ അൽ ഹുസൈൻ അറിയിച്ചു. യാത്രക്കാർ കോവിഡ് പരിശോധനയ്ക്കായി യാത്ര പുറപ്പെടുന്ന തീയതിക്ക് മുമ്പായി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഖത്തർ സിന്ദ്ര മെഡിസിൻ അറിയിച്ചു. സിദ്ര മെഡിസിൻ മൂന്ന് വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ചാണ് PCR പരിശോധന നടത്തുന്നത്. ഇതൊരേ സമയം പരിശോധിക്കാൻ കഴിയുന്ന സാമ്പിളുകളുടെ വിലയിലും വേഗതയിലും എണ്ണത്തിലും വ്യത്യാസമുണ്ട്. വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന PCR പരിശോധനയാണ് നടത്തേണ്ടതെങ്കിൽ അപ്പോയിൻമെൻറ്റിനായി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. വെബ്സൈറ്റിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ അപ്പോയിൻമെൻറ്റുകൾ പരിമിതപ്പെടുത്തിയേക്കാമെന്നും അതിനാൽ ദയവായി നേരത്തെ ബുക്ക് ചെയ്യണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. സൗദി അറേബ്യയിലെ മൂന്ന് കൊട്ടാരങ്ങൾ ആഡംബര ഹോട്ടലുകളാക്കി മാറ്റുന്നു. ജിദ്ദയിലെ അൽഹംറ പാലസ്, റിയാദിലെ തുവൈക് പാലസ്, അൽ അഹമർ പാലസ് എന്നിവയാണ് ആഡംബര ഹോട്ടലുകളാക്കി മാറ്റുന്നത്. അൽഹംറ കൊട്ടാരത്തിൽ 77 മുറികളും 44 ആഡംബര വില്ലകളും ഉണ്ടാകും. തുവൈക്കിൽ 96 മുറികൾ, 56 വില്ലകൾ എന്നിവയും അൽ അഹമറിൽ 71 മുറികളും 25 ആഡംബര ഗസ്റ്റ് റൂമുകൾ എന്നിവയാണ് സജ്ജമാക്കുക. ബോട്ടിക് ഗ്രൂപ്പുമായി സഹകരിച്ചുള്ള പദ്ധതി രാജ്യത്തെ വിനോദസഞ്ചാരം ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അറിയിച്ചു. അബുദാബിയിൽ പകർച്ചവ്യാധി രോഗബാധിതരുമായി അടുത്തിടപഴകുന്ന ആരോഗ്യ പ്രവർത്തകരെ നിർബന്ധിത ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. എന്നാൽ ഇവർ 48 മണിക്കൂർ ഇടവിട്ട് PCR ടെസ്റ്റ് നടത്തി രോഗമില്ലെന്ന് ഉറപ്പാക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യ പ്രവർത്തകൻ ജോലി നിർത്തി ഉടൻ തന്നെ ക്വാറന്റൈനിൽ പോകണമെന്നും നിർദ്ദേശിച്ചു. ക്വാറന്റൈൻ നടപടികൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. വാക്സിനെടുത്ത് സുരക്ഷ ഉറപ്പാക്കിയ ആരോഗ്യ പ്രവർത്തകന് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഡ്യൂട്ടിയുടെ ഭാഗമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാലും ക്വാറന്റൈനിൽ നിന്നും ഒഴിവാകാം. എന്നാൽ കോവിഡ് ചികിത്സയിലുള്ളവർ നിർബന്ധമായും ക്വാറന്റൈനിൽ പോകണം. ഇതേസമയം UAE ലൈസൻസുള്ള എല്ലാ ആരോഗ്യ വിദഗ്ധർക്കും 2022 ഡിസംബർ വരെ അബുദാബിയിലെ അംഗീകൃത ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യാനും അനുമതി നൽകി. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനും സേവനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. ആഭ്യന്തര വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ ഒന്നിലധികം ഹാൻഡ് ബാഗ് കയ്യിൽ വെക്കാൻ അനുവദിക്കില്ലെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അറിയിച്ചു. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും വൺ ഹാൻഡ് ബാഗ് നിയമം കർശനമായി നടപ്പിലാക്കും. സ്ക്രീനിംഗ് പോയിന്റുകളിലെ തിരക്കും സുരക്ഷാ പ്രശ്നങ്ങളും കുറയ്ക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും BCAAS വ്യക്തമാക്കി. അതേസമയം ലേഡീസ് ബാഗ് പോലുള്ള ഉത്തരവിൽ പറയുന്ന അത്യാവശ്യ ബാഗുകൾ അനുവദിക്കും. സ്ക്രീനിംഗ് പോയിന്റിൽ ഒരു യാത്രക്കാരൻ ശരാശരി 2-3 ഹാൻഡ് ബാഗുകൾ കൊണ്ടുപോകുന്നത് പതിവാണ്. ഇത് ക്ലിയറൻസ് സമയം വർദ്ധിപ്പിക്കാനും തിരക്കിനും മറ്റു യാത്രക്കാർക്ക് അസൗകര്യവും സൃഷ്ടിക്കുന്നതായി ഉത്തരവിൽ പറയുന്നു. വൺ ഹാൻഡ് ബാഗ് നിയമം നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാനും അത് ഹോർഡിങ്ങുകളിലും യാത്രക്കാരുടെ ടിക്കറ്റുകളിലും ബോർഡിംഗ് പാസുകളിലും വ്യക്തതയ്ക്കായി പ്രദർശിപ്പിക്കാനും സിവിൽ ഏവിയേഷൻ, ബോഡി എയർലൈനുകൾ, എയർപോർട്ട് ഓപ്പറേറ്റർമാർ എന്നിവരോട് നിർദ്ദേശിച്ചു. ബാഗുകളുടെ എണ്ണം പരിശോധിക്കാൻ എയർലൈൻ ജീവനക്കാരെ ചുമതലപ്പെടുത്തണം. നേരത്തെ പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഒരു ഹാൻഡ് ബാഗ് മതിയെന്ന് നിർദ്ദേശിച്ചിരുന്നു. മിക്ക എയർലൈനുകളിലും 7 കിലോയാണ് പരമാവധി അനുവദിക്കുന്ന ഹാൻഡ് ബാഗുകളുടെ ഭാരം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.